ഗ്രേറ്റർ മാഞ്ചസ്റ്ററിൽ നിന്ന് 7 മൈല് മാത്രം അകലെ കിടക്കുന്ന ഒരു വലിയ ടൗണാണ് സ്റ്റോക്ക്പോർട്ട്. സ്റ്റോക്ക്പോർട്ട് ടൗൺ ഹാളാണ് നിങ്ങളീ കാണുന്ന ബിൽഡിംഗ്. എൻ്റെ ഇന്നത്തെ ട്രിപ്പിലെ കൂടെയുള്ളത് ബെസ്റ്റ് ഓൺ ടോണിയാണ്. സ്റ്റോക്ക്പോർട്ടിൽ നിന്നൊരു 10 മിനിറ്റ് ദൂരം ഉണ്ടായുള്ള ഓൾഡ് ട്രാഫോർഡിലേക്ക് നമ്മളിപ്പോൾ ഓൾഡ് ട്രാഫോർഡ് എത്തിയിട്ടുണ്ട്. ദ തിയേറ്റർ ഓഫ് ഡ്രീംസ്. 1910 മുതൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടാണ് ഈ സ്റ്റേഡിയം. ബോബി ചാൾട്ടനാണ് ഈ ഒരു നിക് നെയിം ഈ സ്റ്റേഡിയത്തിന് കൊടുക്കുന്നത്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പാർക്കിംഗ് ഏരിയ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു സ്ട്രീറ്റിൽ കാറ് പാർക്ക് ചെയ്തിട്ട് സ്റ്റേഡിയത്തിലേക്ക് നടക്കുക. ഇത് ആക്ച്വലി സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡാണ്. വാൾസൊക്കെ പ്രിൻ്റഡ് ആണ്. അവരുടെ ഫേവറേറ്റ് മൊമെൻസൊക്കെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫേവറേറ്റ് മൊമെൻസൊക്കെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക വികാരം തോന്നും, പ്രത്യേകിച്ച് യുണൈറ്റഡ് ഫാൻസിൽ. ടോണിയെ സംബന്ധിച്ച് അവൻ്റെ ഒരു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡ്രീം ആയിരുന്നു ഈ സ്റ്റേഡിയം ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ടോണി ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. കൊറോണ സീസണിൻ്റെ ഹാങ് ഓവർ ഉണ്ടെങ്കിൽ തന്നെയും ഒരു മിനിമം നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ഞങ്ങൾക്ക് ചുറ്റിലുണ്ട്. കൊറോണയുടെ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ അകത്തോട്ട് കയറാൻ പെർമിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ പുറത്തെ ഭംഗികളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ നടന്നു. ഇതാണ് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ആക്ച്വൽ വ്യൂ. ഗേറ്റ്സ് ഒക്കെ ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അകത്ത് കയറി വീഡിയോ എടുക്കാൻ ഒരു നിർവാഹമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഇവിടുത്തെ വിസിറ്റ് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിച്ചു. എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ട് കണ്ടു. അങ്ങനെയാണെങ്കിൽ ലിവർപൂൾ എഫ് സിയുടെ കൂടെ കണ്ടാലോ. നാളത്തെ ട്രിപ്പ് അങ്ങോട്ടേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ലിവർപൂളിൻ്റെയും വല്ലാസിയുടെ ഇടയിൽ കിടക്കുന്ന ഒരു ടോൾ റോഡ് ടണലാണ് കിങ്സ് വേ. ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ ടണൽ ഉണ്ടാക്കിയേക്കുന്നത് ഒരു പുഴയുടെ അടിയിലൂടെയാണ്. റിവർ മേഴ്സിയുടെ അടിയിലൂടെ നിർമ്മിക്കപ്പെട്ടേക്കുന്ന ഒരു ടണലിലൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടണലിന് ഏതാണ്ട് ഒരു 1.5 മൈല് എന്ന് പറഞ്ഞാൽ ഒരു 2.4 കിലോമീറ്റർ നീളം ഉണ്ട് എന്നുള്ളതാണ് വേറൊരു വസ്തുത. അങ്ങനെ ഞങ്ങൾ പോയി 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 അവസാനം ആൻഫീൽഡ് എത്തി.
ലിവർപൂൾ ഫുട്ബോൾ ക്ലബിൻ്റെ ഹോം ഗ്രൗണ്ടാണ് ആൻഫീൽഡ്. ആൻഫീൽഡിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ, കാരണം അകത്തോട്ട് കൊറോണ സീസൺ ആയതുകൊണ്ട് നമുക്ക് എൻട്രി ഇല്ല. എന്നിരുന്നാലും ഭൂരിഭാഗം എല്ലാവരും തന്നെ സ്റ്റേഡിയത്തിൻ്റെ അകത്തുള്ള വ്യൂ ടി വിയിലും കളിക്കിടയിലൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ പുറത്തുനിന്നുള്ളൊരു വ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾഡ് ട്രാഫോർഡ് ഇരിക്കുന്ന ഏരിയ കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയെങ്കിലും സ്റ്റേഡിയത്തിൻ്റെ കോമ്പൗണ്ട് കയറുമ്പോഴുള്ള ആ ഒരു വൈബ് അതെനിക്ക് ഇവിടെയാണ് കൂടുതൽ ഫീൽ ചെയ്തത്. ലിവർപൂൾ എഫ് സിയുടെ ഫൗണ്ടറാണ് ജോൺ ഹോൾഡൻ, പുള്ളിക്കാരനാണ് ഈ കക്ഷി. 125th ലിവർപൂൾ എഫ് സിയുടെ വാർഷികം ആഘോഷിച്ചപ്പോൾ ബിൽഡ് ചെയ്തെടുത്ത ഒരു മെമ്മോറിയലാണത്. ഓൾഡ് ട്രാഫോർഡ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അധികം വിസിറ്റേഴ്സ് ഇവിടെയാണുള്ളത്. താഴെ കാണുന്ന ടൈലുകളിലൊക്കെ കുറേ പേരുകളാണ്. ഒത്തിരിയേറെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് നമുക്ക് ചെന്ന് കയറുമ്പോൾ ഒരു ഫീല് കിട്ടും. ഇന്നത്തെ ഈ ട്രിപ്പിൽ ഞങ്ങളുടെ മൂന്നുപേരോടൊപ്പം ഗോഡ്സനും അലനും കാളിയും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പിയാണ്. ഒരു ഫോർ ലൈൻ നോ ബാരിക്കേഡ് അണ്ടർ വാട്ടർ ടണൽ കൂടെ കവർ ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അടിപൊളിയായിട്ട് അങ്ങ് അവസാനിപ്പിച്ചു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് JP Creations & Videography.